നമസ്കാരം. മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. മുരളി ഗോപിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ടിയാൻ എന്ന അദ്ദേഹത്തിൻ്റെ സിനിമ, അദ്ദേഹത്തിൻ്റെ പേനത്തുമ്പിലൂടെ വരുന്ന സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു ഈ റംസാൻ നാളിൽ. സ്വാഗതം. മേൽപ്പറഞ്ഞ വ്യക്തി എന്ന ഒരു കഥയിലേക്ക് വരുമ്പോൾ, താങ്കൾ തിരക്കഥാകൃത്താണ് എല്ലാവർക്കും അറിയാം, പക്ഷേ താങ്കളുടെ കോളേജ് കാലം കഥകൾ എഴുതിയിട്ടുള്ള വലിയ കാലങ്ങളുണ്ട്. താങ്കളുടെ അച്ഛൻ സിനിമയിൽ വലിയ ഉയരങ്ങൾ നിൽക്കുമ്പോൾ മറ്റേതോ കോണിലിരുന്ന് താങ്കൾ കഥകൾ എഴുതുകയായിരുന്നു. ടിയാൻ എന്ന സിനിമയുടെ കഥ എന്താണ്, അതിലേക്ക് നയിക്കുന്ന ഒരു പ്രമേയത്തിൻ്റെ ഒരു വളർച്ച എന്താണ്? കഥ എന്താണെന്ന് സിനിമയിലൂടെ തന്നെ അറിയേണ്ടതാണ്. ടിയാൻ ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിരിക്കും, അതായത് പൂർണ്ണമായും കേരളത്തിന് പുറത്ത് എന്നാൽ ഇന്ത്യക്കകത്ത് ചിത്രീകരിച്ചിട്ടുള്ളൊരു സിനിമയാണ് ടിയാൻ. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഒരു സാമൂഹിക രാഷ്ട്രീയ സ്ഥിതിഗതികളിലൂടെ കണ്ടുപിടിക്കുന്ന ഒരു സിനിമയായിരിക്കുമ്പോൾ തന്നെ മലയാളിക്ക് ഒരു ലാർജർ ഇന്ത്യയോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലറിൽ പറയുന്ന പോലെ തന്നെ ഹിന്ദിയുടെ നാട്ടിൽ ആണിത് മുഴുവനായിട്ടും ഈ കഥ വിടരുന്നത്. മലയാളിക്ക്, ഒരു മലയാളി വ്യക്തിക്ക്, മലയാളിക്കും മലയാളത്തിന് ഹിന്ദിയുടെ നാട്ടിനോട് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്ന ഒരു സിനിമയായിരിക്കും. അനവധി അനവധി വൺ ലൈനുകൾ വെറുതെ ഇരിക്കുമ്പം എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് സിനിമ വരുന്നതും അങ്ങനെ ഒരു വൺ ലൈൻ അരുൺകുമാർ അരവിന്ദ് വായിച്ചിട്ടാണ്. അപ്പോൾ ടിയാൻ്റെ ഒരു തുടക്കം, ആ ടിയാൻ എന്ന സിനിമയുടെ എഴുത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? നമ്മുടെ ഇന്ത്യൻ റിയലിസം എന്ന് പറയുന്ന കാര്യം ഒരുപാട് ഒരുപാട് തലങ്ങളുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വെസ്റ്റേൺ കോൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ റിയലിസ്റ്റിക് എന്ന് പറയുന്നത്. റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന, നമ്മൾ നേക്കഡ് ഐയിലൂടെ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് റിയലിസ്റ്റിക് എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ ലോജിക്കിൻ്റെ ഒരു ഒരു ആപ്ലിക്കേഷനിലാണ് ആ ഡെഫിനിഷൻ ഉള്ളത്. ഇപ്പോൾ ടിയാൻ എന്നാ ഈ സാധനം വരാൻ കാരണം തന്നെ ഇന്ത്യൻ റിയലിസം എന്താണെന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ്. ഇന്ത്യൻ റിയലിസം എന്ന് പറയുന്നതിന് പല തലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മതപണ്ഡിതൻ്റെ സെൻസ് ഓഫ് റിയലിസം എന്ന് പറയുന്നത് ഒരു ജേർണലിസ്റ്റിൻ്റെ ആവണമെന്നില്ല. ഒരു വേദാന്തിയുടെ സെൻസ് ഓഫ് റിയലിസം എന്ന് പറയുന്നത് ഒരു 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 പൊളിറ്റീഷ്യൻ്റെതാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ പലതരം റിയലിസത്തിൻ്റെ പല പ്ലെയിൻസ് ഒരുമിച്ച് മിക്സ് ചെയ്ത് നടക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പാണ് നമ്മുടെ നമ്മുടെ ഒരു മൈൻഡ്സ്കേപ്പ് അതാണ് ഇന്ത്യയുടെ. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യൻ റിയലിസത്തിനെ കാണുന്ന ഒരു സിനിമ എന്നുള്ളൊരു തോട്ടാണ് ആദ്യം വന്നത്. അപ്പോൾ ആ തോട്ടിൽ നിന്നാണ് നമ്മുടെ ഒരു നമ്മൾ കാണുന്ന ഈ ഈ ഒരു റിയൽ എന്ന് പറയുന്ന സാധനത്തിന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഇതിലൂടെയാണ് തുടങ്ങുന്നത്. അതാണ് ഇതിൻ്റെ എയിമും. അതാണ് ഇതൊരു കഥ വന്നതിന് ശേഷം സിനിമ എന്നുള്ളതിലേക്കുള്ള ആലോചനയാണോ, അതോ താരങ്ങളെ കണ്ടുകൊണ്ട്? ഇല്ല, താരങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ഒരിക്കലും എഴുതാറില്ല. എൻ്റെ കഥാപാത്രങ്ങളിൽ താരങ്ങൾ അനുയോജ്യരാണെങ്കിൽ അവരെ കാണുന്നു, അവരെ പിന്നെ കാണും എന്നുള്ളതേ ഉള്ളൂ. ഇത് അങ്ങനെ, ഇത് കഥാപാത്രങ്ങളാണ്. എൻ്റെ എല്ലാ സിനിമകളും, ഞാൻ എഴുതിയിട്ടുള്ള സിനിമകളെല്ലാം കഥാപാത്രങ്ങൾ ആദ്യം വരികയും പിന്നെ അതിനനുയോജ്യരായ ആർട്ടിസ്റ്റിനെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പ്രോസസ്സ് തന്നെ. ഇപ്പോൾ എൻ്റെ നേരത്തെയുള്ള സിനിമകളെടുത്താലും അതിൽ ഒരുപാട് പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പല മെയിൻ ക്യാരക്ടേഴ്സിൽ. അപ്പോൾ അത് അങ്ങനെയാണ് കാണുന്നത്. അല്ല, ഇത് വേണമെങ്കിൽ ഒരു താര സിനിമ എന്ന് പറയാവുന്ന സിനിമയാണല്ലോ. അതെ, താരങ്ങൾ അഭിനേതാക്കളാണല്ലോ. അപ്പോൾ അഭിനേതാവ് എന്നുള്ള നിലയിലാണ് അവർ ആദ്യം കാണുന്നത്. അവരങ്ങനെയാണ് ക്യാരക്ടേഴ്സ് കാസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ റിയലിസം എന്ന് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി. വാസ്തവത്തിൽ കേരളത്തിൻ്റെ റിയലിസം പൂർണ്ണമായിട്ടും താങ്കൾക്ക് താങ്കളുടെ സിനിമകളിലൂടെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ തന്നെ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ റിയലിസത്തെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ മുൻപ് ചെയ്തിട്ടുള്ള സിനിമകൾ, ലെഫ്റ്റ് റൈറ്റ് അടക്കമുള്ള സിനിമകൾ, അതെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള റിയലിസത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് മേൽത്തട്ടിലുള്ള റിയലിസത്തിനപ്പുറം വ്യക്തികളെ, രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചുള്ള പരോക്ഷവും പ്രത്യക്ഷവുമായിട്ടുള്ള സൂചനകൾ നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു സിനിമ ചലച്ചിത്രകാരൻ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ റിയലിസം എന്താണെന്നാണ് താങ്കളുടെ ദൃഷ്ടിയിൽ? അങ്ങനെ ഒരു ഒരു ഡെഫിനിഷനിൽ ഒതുങ്ങുന്നതല്ല കേരളത്തിൻ്റെ റിയലിസം. ഒരു ചലച്ചിത്രകാരനോ ഒരു കഥാകാരനോ അയാളുടെ മുഴുവൻ കോർപ്പസ് എടുത്തു വെച്ചാലും ഒരു സെക്ഷനെ മുഴുവനായിട്ട് റെപ്രസെൻ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡെഫിനിഷൻ തരാനും എനിക്ക് സാധിക്കില്ല. എൻ്റേതായ കാഴ്ച, എൻ്റേതായ ഞാൻ കാണുന്ന വേൾഡ് എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ മാത്രമേ എൻ്റെ സിനിമകളിലൂടെ നടത്തിയിട്ടുള്ളൂ. അത് ഒരു പൂർണ്ണമായ ഒരു റിയലിസത്തിൻ്റെ, ഇവിടുത്തെ ഒരു റിയലിസം എന്താണ് എന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകളാണെന്ന് പറയാനും പറ്റില്ല. രമാകാന്ത് മഹർഷ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ താങ്കൾ ആ സിനിമയിൽ അഭിനയിപ്പിക്കുന്നു. അതായത് പല സിനിമകളിലും താങ്കൾ തന്നെ എഴുതിയ കഥാപാത്രങ്ങൾ താങ്കൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ വളരെയധികം പല സിനിമകളും നല്ല ആഴത്തിലുള്ള കഥാപാത്രങ്ങളാണ്. പല നിഗൂഢതകളും ആ കഥാപാത്രത്തിനുള്ളിൽ താങ്കൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥാപാത്രത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം വളരെ നിഗൂഢമായ ഒരു ക്യാരക്ടറാണ് എന്ന രീതിയിലേക്കാണ് വരുന്നത്. എന്താണ് ആ ക്യാരക്ടറിനെ കുറിച്ച് താങ്കൾ പറയുന്നത്?
അത് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാലം കൊണ്ടും ഞാനൊരു 17-18 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മിലിയുമാണ് ഈ സിനിമ പ്ലേസ് ചെയ്യുന്നത്. ഒരു അങ്ങനെ ഒരു ക്യാരക്ടറാണ് രമാകാന്ത് മഹർഷി. അതിൻ്റെ ഞാൻ ഈ സിനിമയെക്കുറിച്ച് സിനിമയ്ക്ക് മുമ്പ് ചർച്ച ചെയ്യാത്തതും ആ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നതും അത് ആളുകളുടെ റെസൊണൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ അത് അഫക്റ്റ് ചെയ്യും. ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ആൾക്കാർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരു ഡിഫറൻറ്റ് അങ്ങനൊരു നോഷൻ, ഒരു മുൻധാരണ മുരളിഗോപിയുടെ സിനിമകളെക്കുറിച്ച് പൊതുസമൂഹം അത് ആപേക്ഷികമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഈ അടുത്ത കാലത്തും ഒക്കെ കണ്ടിട്ടുള്ള പ്രേക്ഷകരെ സംബന്ധിച്ച് മുരളിഗോപിയുടെ അടുത്ത സിനിമയിലും നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ദൃശ്യങ്ങൾ ഉണ്ടാകാം. അതിപ്പോൾ ഒരു RSS ശാഖ നടത്തുന്ന വീതിയിലൂടെ പോകുന്ന പേടിച്ചരണ്ട് പോകുന്ന പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിക്ക് സുരക്ഷാ കവചം ഒരുക്കാൻ അവർക്ക് കഴിയുന്നതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ദൃശ്യഭംഗി, അല്ലെങ്കിൽ പിണറായി വിജയനാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു കഥാപാത്രത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു പരകായ പ്രവേശത്തിൻ്റെ സാധ്യതകൾ, അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, അങ്ങനെ ഉള്ള ചില മുൻധാരണകൾ താങ്കളുടെ അടുത്ത സിനിമ വരുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായേക്കാം എന്നുള്ള മുൻധാരണയെക്കുറിച്ചാണ് ഞാൻ നോഷൻ എന്ന വാക്കിനെ തിരുത്തിക്കൊണ്ട് ചോദിക്കുന്നത്. മുൻധാരണ എന്ന് പറയുന്നത് വ്യൂയിങ്ങിനുള്ള മുൻധാരണയുണ്ട്. ഇപ്പോൾ ഒരു സിറ്റിയുടെ കാഴ്ചകൾ, ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തിൽ ഒരു സിറ്റിയെ ആണ് അതിൻ്റെ ഒരു സിറ്റി ഒരു കേക്കാണെങ്കിൽ അതിൻ്റെ എല്ലാ രീതിയിലും ഒരു സിറ്റി ഒരു കേക്കായിട്ട് കൺസീവ് ചെയ്തൊരു സിനിമയാണ്. അതിൻ്റെ ഒരു പീസ് എടുത്താൽ ആ പീസിലെല്ലാം കാണും. അപ്പോൾ അങ്ങനെ ഒരു ഒരു രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ എനിക്ക് എഡിറ്റിംഗ് ഇല്ല. അപ്പോൾ ആ കാഴ്ചകളിൽ ഞാൻ കണ്ടതെല്ലാം ഞാൻ സിനിമയിലും കാണിക്കും. അപ്പോൾ അതിനിപ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. ഇപ്പോൾ എഡിറ്റിംഗ്, ഇപ്പോൾ സെൻസർഷിപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മുഴുവനായി ഇന്ത്യയിലും ഇപ്പോഴും ഒരു ഫുൾ സ്കെയിലിൽ ഒരു സിനിമ എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ എക്സ്പ്ലോർ ചെയ്യാനോ സാധ്യമല്ല. എന്നിരുന്നാലും വ്യൂവിങ്ങിനും അജണ്ടയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വ്യൂവിങ്ങിന് അജണ്ട വരുമ്പോൾ നമ്മൾ കാണുന്നതെല്ലാം സെലക്റ്റീവ് വ്യൂവിങ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ അപ്ലൈ ചെയ്യും. സെലക്റ്റീവ് വ്യൂവിങ് ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചതിൽ ചിലതേ കാണൂ, ചിലത് കാണില്ല, ചിലത് കാണാതിരിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ചിലത് കൂടുതൽ കാണും, അല്ലെങ്കിൽ ഇല്ലാത്തത് കാണും. ഇങ്ങനെയൊക്കെയുള്ള അജണ്ടയുള്ള വ്യൂവിങ്ങും ഉണ്ട്. അല്ല, ഇതിൽ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ വിവക്ഷകളൊന്നും ഇല്ലാത്ത സിനിമയാണ് ഈ അടുത്ത കാലത്ത്. അതിൽ വരുന്ന ഒരു പാസിംഗ് ഷോട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ ഒരു പരാമർശം ഉണ്ടായത്. അത് വളരെ കോൺഷ്യസായി താങ്കൾ എഴുതി വെച്ചതാണ്? അല്ല, അതൊരു ഞാൻ എഴുതി വെച്ചാണല്ലോ സിനിമയിൽ വരുന്നത്, നാച്ചുറലി അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അതിനെ ആ സിനിമയിലെ വേറെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് അതിന്. അപ്പോൾ ആ ആസ്പെക്ട്സിൽ നമ്മളിപ്പോൾ RSS ശാഖ കാണിച്ചത് കൊണ്ട് അതൊരു RSS സിനിമയാകും എന്ന് പറയുന്ന ഒരു ഒരു അവലോകനം തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. സംഘപരിവാര രാഷ്ട്രീയത്തെ പറയുമ്പോഴും താങ്കൾ വ്യക്തിപരമായി അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നാണ്? ഒരിക്കലുമില്ല, ഞാൻ ഒരു രാഷ്ട്രീയത്തിലും വ്യക്തിപരമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളല്ല, ഒരു അഫിലിയേഷൻ ഇല്ലാത്ത ആളാണ്. അത് എൻ്റെ ഇനിയുള്ള സിനിമകളും ഇപ്പോൾ ടി ആൻ പോലത്തെ സിനിമകളും അത് കാണുമ്പോൾ മനസ്സിലാവും. വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവായിരുന്ന ചെഗുവേര റോയിയെ കൈതേരി സഹദേവൻ പറഞ്ഞു വിടുന്ന ആളുകൾ സമരത്തിനിടയിൽ കയറി വെട്ടുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു ചിന്ത താങ്കൾ ഉണ്ടാകുന്നു. കേരളത്തിൽ എന്ത് ഏത് റിയലിസം കണ്ടിട്ടാണ്? ഇല്ല, അങ്ങനെയല്ല. ഒരു കഥാപാത്രം ഒരു സിനിമയെ കാണുമ്പോൾ നമ്മളിപ്പോൾ ജേർണലിസത്തിന് അളക്കുന്ന അളവ് പോലും കൊണ്ട് സിനിമ അളക്കാൻ വരരുത്. അതായത് സിനിമ എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് വെച്ചിട്ടുള്ളൊരു സാധനമാണ്. അതിൽ കഥകൾ മെനയുന്ന ഒരു കഥാകാരൻ അയാൾക്ക് അയാൾ കണ്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല, അതിൽ അതിൽ ഫിക്ഷൻ്റെ എലിമെൻറ്റ്സ് ഒരുപാടുണ്ട്. അത് റിയൽ ആണ് എന്ന് പറയുന്ന മൊമെൻറ്റിലാണ് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. മനസ്സിലായില്ല? റിയലിസം, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും ജേർണലിസ്റ്റിക് ഫാക്ട്സും അയാൾ റിഫ്ലക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ആ റിഫ്ലക്ഷൻ റിയൽ ആവണമെന്നില്ല. അതെ, കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം, ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളെല്ലാം ആയുധ പരിശീലന കേന്ദ്രങ്ങളായി മാറുന്നു. ചിലയിടങ്ങളിൽ ആയുധങ്ങൾ സംഭരിക്കപ്പെടുന്നു. അതിനെതിരായി നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുന്നു. പ്രതിപക്ഷം അതിനെ അംഗീകരിക്കുന്നു. ആ ചർച്ച കേൾക്കുമ്പോൾ ഉടനീളം എനിക്ക് താങ്കളുടെ ഈ അടുത്ത കാലത്ത് എന്ന സിനിമയിലെ ഈ പറഞ്ഞ രംഗം ഓർമ്മ വരുന്നുവെങ്കിൽ അത് എൻ്റെ കാഴ്ചയുടെ പിന്നിലുള്ള അജണ്ടയുടെ കുഴപ്പമാണോ? അത് നിങ്ങൾ തന്നെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ഞാനതിൻ്റെ ഉത്തരം പറയാം, കാരണം അതൊരു സ്വന്തം ഒരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ താങ്കളുടെ സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു പെട്ടെന്നൊരു സിനിമയിലേക്ക് ദൃശ്യം ഒരു ഓർമ്മ പോവുക എന്ന് പറയുന്നത്, ഓർമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഉപകരണമാണ് എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അതങ്ങനെ അങ്ങനെ വിലയിരുത്തപ്പെടുന്നത് നമ്മൾ സബ്ജക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അത് എല്ലാവരും വിലയിരുത്തണം എന്നില്ല. അതിൽ ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന കുറേ സിനിമകൾ ഇറങ്ങുകയും
അത് വലിയ തോതിൽ കമേഴ്ഷ്യലായി വിജയിക്കുകയും ചെയ്തു. ആ സിനിമകൾ രാഷ്ട്രീയ സിനിമകളാണെന്ന് ആരും വിലയിരുത്തിയിട്ടില്ലെങ്കിലും അത് സാമ്പത്തികമായി വിജയിച്ചു. താങ്കളുടെ സിനിമ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ സിനിമ ഈവൻ തിയേറ്ററുകളിൽ ഓടാൻ പോലും പ്രയാസങ്ങളുണ്ടായിരുന്നു. കായികമായി ആരും അതിനെ തടഞ്ഞില്ല എങ്കിൽ പോലും തിയേറ്റർ ഉടമകൾക്ക് തന്നെ ഒരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നു. അപ്പോൾ നിലനിൽക്കുന്ന ഒരു ഒരു സംവിധാനത്തോട് ചേർന്ന് പോയാൽ അതിന് കമേഴ്ഷ്യലായി വിജയിക്കാൻ കഴിയുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? അല്ല, അത് കലാകാരൻ അത് നോക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ ഒരു വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ചേരുവകൾ ചേർത്ത് എഴുതാൻ വളരെ എളുപ്പമാണ്. ചേരുവകൾ ചേർത്ത് എഴുതാൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും വരാത്ത രീതിയിൽ എഴുതുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഡിപ്ലോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഒരു ഇതാണ്, പ്രത്യേകിച്ച് അഭിമതമായ കല എന്ന് പറയുന്നത്. അതിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്നവനാണ് ശരിക്ക് ഒരു കലാകാരൻ. അപ്പോൾ ആ ഒരു പർപ്പസ് നമ്മളെപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ല, മലയാളത്തിൽ ഏറ്റവും കെട്ടുറപ്പുള്ള തിരക്കഥകളിൽ ഒന്നാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നത് എഴുതിയാളെന്ന രീതിയിൽ താങ്കൾക്ക്? അല്ല, അത് എത്തിക്കാൻ ഞാൻ കോംപ്രമൈസ് ചെയ്യാനാണെങ്കിൽ, കോംപ്രമൈസിങ് എന്ന് പറയുന്നത് ആർട്ടിൻ്റെ ഒരു ഭാഗമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കമേഴ്ഷ്യൽ ഫിലിംസിൽ ഒരുപാട് കോംപ്രമൈസസ് ഉണ്ട്, അല്ലെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു മിനിമം കോംപ്രമൈസിൽ ചെയ്തൊരു സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. എന്നാലും ചേരുവകളെ ഇപ്പോൾ എന്റർടൈൻമെന്റ് കോഷ്യന്റ് എന്ന് പറയുന്നതിനെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. താങ്കളുടെ ആദ്യ ചിത്രം രസികൻ, അതൊരു സ്പൂഫ് ജോണറിൽ പെടുന്നതെന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സിനിമയായി വന്നപ്പോൾ പ്രേക്ഷകരെടുത്തതും ആ ഒരു രീതിയിലല്ല, മറ്റൊരു തലത്തിലാണ്. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ സംവിധായകനും നടനൊക്കെ ആ സിനിമയെ കണ്ടത് താങ്കൾ കണ്ടതുപോലെയല്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ എറർ അവിടെ ഉണ്ടായിട്ടുണ്ട്. സ്പൂഫ് എന്ന് പറയുന്നത് അന്നൊരു പുതിയ ഐഡിയ ആയിരുന്നു, അതായത് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും മൂന്ന് രീതിയിൽ ആ സിനിമയെ കണ്ടുവന്നേ ഉള്ളൂ. അത് ആരുടെയും കുഴപ്പമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ വന്നു ഭവിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ആ സിനിമ ഓരോ സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു ഫേറ്റ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണ് അതിൻ്റെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഉത്തരം. അതായത് നമ്മൾ കൺസീവ് ചെയ്യുന്നതും കൺസീവ് ചെയ്ത് കാണിക്കുന്ന സിനിമയും അത് ആൾക്കാർ ലിറ്റ്മസ് പേപ്പർ പോലെയാണ്. ഒരേ ലിക്വിഡ് പല ലിറ്റ്മസ് പേപ്പറിൽ പല നിറങ്ങളുണ്ടാക്കും എന്ന് പറയുന്നത് പോലെ ഒരു മനസ്സ് ഓരോ മനസ്സുകളിലും ഒരു സിനിമ ഇറങ്ങുന്ന പല പല രീതികളിലായിരിക്കും. അപ്പോൾ അതിനെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്പൂഫ് എന്ന് പറഞ്ഞ് ഇറക്കുന്ന സിനിമ സ്പൂഫ് ആയി കൊള്ളണം എന്നില്ല ആൾക്കാർക്ക്. രസികൻ എന്ന സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അല്ല, രസികൻ വാസ്തവത്തിൽ ഒരു ഫാൻ എന്ന് പറയുന്നത് ഫാൻസാണ് നമ്മളെല്ലാവരും. നമ്മൾ ഒന്നിൻ്റെ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ ഫാൻസാണ്. ശരിക്കും നമ്മളിപ്പോൾ ഫാൻ സൊസൈറ്റി എന്ന് തന്നെ പറയാം. നമ്മൾ നേതാക്കന്മാരുടെ ഫാൻസാണ്, നമ്മൾ ഐഡിയോളജീസിൻ്റെ ഫാൻസാണ്, നമ്മൾ സിനിമാ താരങ്ങളുടെ ഫാൻസാണ്. അപ്പോൾ ഫാൻ സൈക്കോളജി എന്ന് പറയുന്ന സാധനത്തിന് എക്സ്പ്ലോർ ചെയ്യണം തോന്നിയിട്ടാണ് അത് ആദ്യം എഴുതുന്നത്. അതിനിപ്പോഴും എക്സ്പ്ലോറേഷൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോഴും അങ്ങനെ അതിനൊരു ആ ഐഡിയയിൽ തന്നെ വേറൊരു സിനിമ ഇപ്പോൾ ചെയ്താൽ കൊള്ളാം എന്നെനിക്കുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ മുഖത്തൊരു ചിരി കാണാൻ വേണ്ടിയാണ് ആദ്യത്തെ കഥ എഴുതിയത് എന്ന് പറയും. ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി അല്ലേ ആയുർരേഖ? ആ ഒരു കാലയളവ് എങ്ങനെയായിരുന്നു? അച്ഛൻ 1986 പാർഷ്യൽ പാരലിസിസ് വരുന്നത്. അപ്പോൾ പ്രശസ്തിയുടെ ഒരു ശൃംഖത്തിൽ നിൽക്കുമ്പോഴാണ് അച്ഛൻ വീഴുന്നത്. അപ്പോൾ പിന്നെ ഒരു 2 അച്ഛന് ബെഡ്റിഡൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു അഭിനേതാവിൻ്റെ ടൂൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരമാണ്, ആളുടെ ശരീരമാണ്. ഇപ്പം എഴുത്തുകാരന് പേന പോലെ, ചിത്രകാരന് ബ്രഷ് പോലെയാണ് ഒരു ആക്ടറിന് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി തളരുമ്പോൾ എല്ലാം നശിക്കുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ അവസ്ഥയിലുള്ളൊരു ഇരുട്ട് പടരുന്നൊരു കാലമായിരുന്നു. വീട്ടിലൊക്കെ ദിവസവും 200 റിംഗ് ചെയ്തിരുന്ന ഫോൺ ഒരു തവണ പോലും റിംഗ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടലിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഞാൻ ആദ്യം പേന എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ കഥ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ മുഖത്തൊരു പുഞ്ചിരി കാണാൻ വേണ്ടി തന്നെയായിരുന്നു. ഭരത് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലുടനീളം കാണുന്ന പ്രേക്ഷകർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബിംബമുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിനയ സിദ്ധി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിബോധമുണ്ട്. പക്ഷേ അത് ഒരു ഘട്ടം എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള ചില വേദികൾ, RSS, BJP പ്രത്യയശാസ്ത്രങ്ങൾ പ്രകടമായി നിൽക്കുന്ന വേദികളിലൊക്കെ പങ്കെടുക്കുകയും ഒരു പക്ഷേ അതിനോടൊപ്പമാണ് തൻ്റെ മനസ്സ് എന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രേക്ഷകർക്ക് വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള ഇടങ്ങളിൽ അദ്ദേഹം ചെന്ന് നിൽക്കുകയുണ്ടായി. അതിനെ എങ്ങനെ താങ്കൾ കാണുന്നു? ഇല്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഒരു കലാകാരൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കൈകോർക്കരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ കലയിൽ പിന്നെ കലോപാസന പിന്നെ പ്രസക്തമാകില്ല എന്നുള്ളതാണ്. ഇപ്പം അച്ഛൻ്റെ കരിയറിൻ്റെ ഫാഗ് എൻഡിലാണ് അച്ഛൻ അങ്ങനെ ഒരു നീക്കമെടുത്തത്. അതൊരാളിൻ്റെ അത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സസിന് ഞാൻ എഗൻസ്റ്റും അല്ല. അങ്ങനെ ഒരു പാർട്ടിയിൽ എൻ്റർ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് എൻ്റെ അഭിപ്രായം വേറെ ആണെങ്കിലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡിസ്കറേജ് ചെയ്യുകയോ ചെയ്യില്ല. അതൊരു ജനാധിപത്യപരമായ ഒരു സ്റ്റാൻഡാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂ കലാകാരൻ
കല കലോപാസന നടത്തുന്ന സമയത്തെങ്കിലും രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നത് ഇലക്ട്രൽ പൊളിറ്റിക്സാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിന് പുറത്തൊരു രാഷ്ട്രീയമുണ്ട്, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പത്രപ്രവർത്തകൻ കൂടിയായിരുന്നല്ലോ, അതിനുശേഷം തിരക്കഥ എഴുതുമ്പോൾ കൈതേരി സഹദേവൻ എന്ന കഥാപാത്ര സൃഷ്ടി ഒട്ടും അലസമായ ഒന്നല്ല, അങ്ങേയറ്റം സൂക്ഷ്മമായ ഒരു കഥാപാത്ര സൃഷ്ടിയാണത്. താങ്കളുടെ കഥാപാത്രങ്ങൾ എടുത്താൽ ഒരുപക്ഷെ ഏറ്റവും മെറ്റിക്കുലസായി നിർമ്മിച്ച ഒരു കഥാപാത്രമായിരിക്കും. ആ കഥാപാത്രത്തെ പിണറായി വിജയനായിട്ടാണ് ഒട്ടനവധി ആളുകൾ, കാണുന്ന ആളുകൾ കണ്ടിട്ടുള്ളത്. ആ കാണുന്ന ആളുകളെ തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ഒരാളെ തെറ്റ് പറയില്ല. ഒരു വ്യൂവറിൻ്റെ ചോയ്സാണ് അവർ എങ്ങനെ കാണുന്നു എന്നുള്ളത്. ആ ക്യാരക്ടറിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പേഴ്സണാലിറ്റീസ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കൈതേരി സഹദേവൻ്റെ പാസ്റ്റ് എടുത്ത് നോക്കിയാൽ ആ പാസ്റ്റ് ലെനിൻ്റെ പാസ്റ്റാണ് ശരിക്കും. അതായത് അലക്സി എന്ന് പറയുന്ന, അലക്സി എന്നാണ് എൻ്റെ ഓർമ്മ, ബ്രദറിൻ്റെ മർഡറിന് ശേഷം അമ്മയോട് പറയുന്ന ലെനിൻ, ആ ഒരു ഈറയാണ്. ഇപ്പോൾ ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റിൻ്റെ തീമിലോട്ട് കയറിയാൽ ദ്വന്ദ്വം എന്ന് പറയുന്നത് എപ്പോഴും ഇടതുപക്ഷ മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൽ എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതായത് അതിൽ നന്മ തിന്മ ദ്വന്ദ്വം എന്നുള്ളത് താങ്കളൊരു പത്രപ്രവർത്തകൻ കൂടിയാണ്, അതിലേക്ക് ശേഖരിച്ച് അതിലേക്ക് ഉൾച്ചേർത്തിട്ടുള്ള വിവരണങ്ങൾ അതിൻ്റെ വസ്തുതകളൊക്കെ മലയാളികൾ ഒരു വാർത്ത എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ വാർത്തകൾ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പരിചയിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അങ്ങനെ നന്മ തിന്മ ദ്വന്ദ്വത്തെ താങ്കൾ വളരെ മനഃപൂർവ്വം അതിൽ വിളക്കി ചേർത്തതല്ലേ? ഇല്ല, നന്മ തിന്മ ഇല്ല അതിലില്ല, ദ്വന്ദ്വം അതിലില്ല. ഞാൻ പറയുന്നത് നന്മ തിന്മ ദ്വന്ദ്വത്തിനെ കുറിച്ചല്ല, ഇടതുപക്ഷത്തിൻ്റെ മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൽ പൊതുവേ ദ്വന്ദ്വ സ്വഭാവമുള്ള രണ്ട് ലീഡേഴ്സ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ സ്റ്റാലിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ട്രോട്സ്കി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദ്വന്ദ്വങ്ങൾ, ഇത് ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് പടർന്ന് കിടക്കുന്ന, ചരിത്രത്തിൽ പടർന്ന് നിൽക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനകത്ത്. അല്ലാതെ ഒരു ആളിനെ കുറിച്ച്, ഒരാളിനെ മാത്രം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ അല്ല. അല്ല, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ അതല്ല ദ്വന്ദ്വം, തെറ്റ് ശരി, ദ്വന്ദ്വം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പാരലൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും. ഇപ്പോൾ ഇനിയിപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രത്തെ കുറിച്ചാണെങ്കിൽ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ജനറലായി പറയാം ഇങ്ങനെ, അല്ലെങ്കിൽ റോയി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമുണ്ട്, സഹദേവൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമുണ്ട്. ഇത് രണ്ടും രണ്ടാണ്, ഒരേ കാഴ്ചപ്പാടുള്ള, അതേസമയം രണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള രാഷ്ട്രീയമാണ്. താങ്കൾ കൃത്യമായി ഈ കൈതേരി സഹദേവനിലൂടെ പറയാൻ ശ്രമിച്ചത് എന്താണ്? ഇല്ല, കൈതേരി സഹദേവനോട് പറയാൻ ശ്രമിച്ചത് ആ സിനിമ പറയുന്ന കാര്യം തന്നെയാണ്. അതിന് ഞാനിപ്പോൾ അതിനെ എക്സ്പോസ്റ്റിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ സിനിമ കാണുന്നവർക്ക് അത് എന്ത് മനസ്സിലായോ അത് തന്നെയാണ് പറയാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ താങ്കളുടെ കഥാപാത്രങ്ങൾ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടിട്ടുള്ള കഥാപാത്രം അതായി. വിമർശിക്കപ്പെട്ടിട്ടുള്ളതല്ല, അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ക്യാരക്ടറൈസേഷനാണ്. ക്യാരക്ടറൈസേഷനാണ് കാണുന്നതെങ്കിൽ അതിൽ അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ടാവാം. പക്ഷേ ക്യാരക്ടറൈസേഷൻ അപ്പുറത്തൊരു എന്താ പറയുക, നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടി ആ സിനിമയെ കാണുകയാണെങ്കിൽ ആ സിനിമ വേറൊന്ന് സംസാരിക്കും. അതേത് സിനിമയെ സംസാരിക്കും? അങ്ങനെ ഒരു സിനിമയിൽ ഒരു നിറമിട്ടാൽ ആ സിനിമ അതിൽ നിന്ന് വേറൊരു നിറം ഉണ്ടാക്കി തരുന്നേ ഉള്ളൂ. അത് അതിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ലൈൻസിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ കാണുന്ന എക്സ്പീരിയൻസോടുകൂടി, നമ്മുടെ ഇപ്പോൾ കുട്ടിക്കാലത്ത് കാണുന്ന കാഴ്ചകളാലും അജ്ഞാതമായ എന്തോ ഒന്നിൻ്റെ ഇടപെടൽ കൊണ്ടും ജനതക വിത്തുകളാലും നിശ്ചയിക്കപ്പെടുന്നവരെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത് അതാണ് ആ സിനിമയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ആ പോയിന്റ് ഓഫ് വ്യൂവിനപ്പുറം ആ സിനിമയിൽ കാണുന്ന കളേഴ്സ് മുഴുവൻ സ്വന്തം കളേഴ്സ് ആ സിനിമയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ സിനിമ തരുന്ന കളറാണ് ഒരാളിൻ്റെ കളർ. ഒരാൾ അതിൻ്റെ വ്യൂയിങ് കളർ എന്ന് പറയും, വ്യൂയിങ് കളർ എന്ന് പറയും എപ്പോഴും. ഇപ്പം നിങ്ങൾ ആ സിനിമയെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓരോ നിറങ്ങളുണ്ട്, ഓരോ ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസും നിങ്ങളിരിക്കുന്ന ചെയറും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചെയർ, ഈ ഐഡിയാസ്, ഈ നിറങ്ങൾ ഇതെല്ലാം ഒരു സിനിമയിലെടുത്ത് എറിയുമ്പോൾ ആ സിനിമ ആ നിറങ്ങളോട് കൂടി ചേർത്ത് തിരിച്ചൊരു നിറം അറിയും. അത് നിങ്ങളുടെ അഭിപ്രായമായി മാറും. ഇങ്ങനെയാണ് അഭിപ്രായങ്ങളുണ്ടാവുന്നത്. അല്ല, ഇത് ആളുകൾക്ക് പരിചയമുള്ള, അവർ അഭിമുഖീകരിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായ വിവരണങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണല്ലോ തികച്ചും ഭാവനാസൃഷ്ടമായ ഒരു സിനിമയെ കാണുന്നത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൻ്റെ ഒരു പശ്ചാത്തലം ആ തരത്തിൽ മലയാളികൾ കഴിഞ്ഞ 10-15 വർഷമായി കണ്ടു പരിചയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ലൈഫിലൂടെ കടന്നുപോയിട്ടുള്ള നിരവധി നിരവധി രംഗങ്ങൾ, ടെലിവിഷൻ്റെ ഗ്രാബുകൾ ഈ പറയുന്ന സീനുകളുമായി കൂട്ടിച്ചേർത്ത് അവർക്കാണ്. അപ്പോൾ ഇത് അങ്ങനെ സൃഷ്ടിപരമായി ഉണ്ടാക്കുന്ന ഒരു ഇമേജ് എന്നുള്ളതിനപ്പുറത്ത് ചില കൂട്ടിയിണക്കലുകൾ അതിനകത്ത് നടന്നിട്ടില്ല? കൂട്ടിയിണക്കൽ ആരോപിക്കപ്പെടാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ അതിലേക്ക് സംസാരിക്കുന്ന ആവശ്യമില്ല. ഇപ്പം ആ സിനിമ പല രീതിയിൽ വായിക്കപ്പെട്ടിട്ടുണ്ട്. ആ എല്ലാ രീതിയിലുള്ള വായനയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ട ഒരു അമ്പ് പോലെയാണ്. അത് എങ്ങനെ വേണമെങ്കിലും എവിടെയും തറയ്ക്കാം. അത് അതിന് പല പല വായനകളുണ്ടാവാം. അതെല്ലാം കോൺഫ്ലിക്റ്റിംഗ് വായനകളുണ്ടെങ്കിൽ ആ സിനിമ വിജയിച്ചു എന്നാണ് അർത്ഥം. ഇപ്പം ഇതിൽ നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം റെഫർ ചെയ്ത അഭിപ്രായത്തിൽ നിന്ന് ഘടകവിരുദ്ധമായ ഒരു അഭിപ്രായം ഈ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ
അത് ഇതല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ വിജയിച്ചു എന്നാണ്. പിണറായി വിജയനെ ഡെമോണൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഭീകര രൂപിയാക്കാൻ ഞാൻ ആ വ്യക്തികളെ സംസാരിക്കുന്ന ആളല്ല. വ്യക്തികളെ കുറിച്ച് എന്റെ ക്യാരക്ടേഴ്സ് ഒരു വ്യക്തിയെ അധിഷ്ഠിതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യാരക്ടറൈസേഷൻസും വർഷങ്ങൾക്ക് മുമ്പ് മൂന്നോ നാലോ വർഷം മുമ്പ് കേരളത്തിൽ നടന്നതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. അതിപ്പം ആണല്ലോ, താങ്കൾക്ക് സംശയമില്ലല്ലോ. അല്ല ആണെങ്കിൽ അത് ഇപ്പൊ ആണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല അതല്ല, അതിനകത്ത് പറയുന്നുണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, അതുപോലെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കരാറുണ്ടാക്കിയ ആളാണ് തുടങ്ങി ഒരുപാട് പരാമർശങ്ങളുണ്ട്. പരാമർശങ്ങൾ നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയലിന്റെ പാർട്ടാണ്, അല്ലാതെ ഒരു ക്യാരക്ടറൈസേഷൻ ഒരു വ്യക്തിയുമായി പൂർണ്ണമായും യോജിച്ച് നിൽക്കുന്ന ക്യാരക്ടറൈസേഷൻസ് അല്ല. ഒരു നടൻ എന്ന നിലയിലും റൈറ്റർ എന്ന നിലയിലും അച്ഛനൊരു ക്രിയേറ്റീവ് ബേർഡൻ ആയിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഇല്ല, ഞാൻ എൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. അച്ഛൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നടനാണ്. എൻ്റെ ലോക സിനിമയിൽ തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും നല്ല നടൻ ആരെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ പേരാണ് പറയൂ. പക്ഷെ അതിൽ അതിനപ്പുറം അച്ഛനുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തുക, അതിന് എനിക്ക് സമയമില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അതിൻ്റെ ആവശ്യം പോലും ഇല്ല. കാരണം കാൾ ലൂയിസുമായിട്ട് ഞാൻ ഓടാൻ നിന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് അങ്ങനെ ഒരാളുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ജോലി ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. അത് അതിനകത്തൊരു കമ്പാരിസൺസോ അല്ലെങ്കിൽ ഇന്നയാൾ അച്ഛൻ്റെ പ്രഷേഴ്സ് ഇങ്ങനെ ക്രിയേറ്റീവ് അങ്ങനെയൊന്നും ചെയ്താൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അച്ഛനെൻ്റെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അച്ഛൻ്റെ അഭിപ്രായങ്ങൾ അച്ഛൻ സ്വയം കീപ്പ് ചെയ്യുകയും എന്റെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അച്ഛനാണ്. അച്ഛൻ രണ്ട് രീതിയിലുള്ള അഭിനയ മാർഗങ്ങളിലൂടെ പോയതായി തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഒരു ഡയറക്ടേഴ്സ് ആക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ കെ ജോർജ് സാറിൻ്റെ ഒക്കെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ തബലിസ്റ്റ് ആ കഥാപാത്രത്തെ സമ്പൂർണ്ണമായിട്ടും കെ ജോർജ് അങ്ങോട്ട് കൊടുക്കുകയും അതിനെ അതേപടി ചെയ്യുകയും ചെയ്തു എന്നൊരു രീതിയിൽ കെ ജോർജ് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് അദ്ദേഹം സ്വയം രൂപാന്തരപ്രാപ്തി പ്രാപിച്ച വേഷങ്ങളുമുണ്ട്. താങ്കളെ സംബന്ധിച്ചിട്ട് താങ്കൾ ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണോ? എങ്ങനെയാണ് സ്വയം വരുന്നത്? അല്ല, എനി ആക്ടർ ഈസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. ഡയറക്ടേഴ്സ് ആക്ടർ അല്ലാത്ത ആക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. കാരണം ഡയറക്ടറിൻ്റെ വിഷനാണ് ഫൈനൽ ആൻഡ് അൾട്ടിമേറ്റ്. അപ്പോൾ ഡയറക്ടറിന് നമുക്ക് നമ്മുടെ സജഷൻസ് കൊടുക്കാം, ഇമ്പ്രവൈസ് ചെയ്യാം ഒരു ക്യാരക്ടറിൽ. അല്ലാതെ ഒരു ഡയറക്ടറിന് മുകളിലൊരു ആക്ടർ എന്ന് പറയുന്നത് സിനിമയിൽ പ്രാവർത്തികമല്ലാത്ത ഒന്നാണ്. കാരണം ഓൾ സെഡ് ആൻഡ് ഡൺ ഡയറക്ടറാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അയാളുടെ സിനിമ എന്തായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഡയറക്ടറിൻ്റെ വിഷനെ ഒരു വലിയ ആക്ടറിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ എൻഹാൻസ് ചെയ്തിട്ടുള്ള അച്ഛൻ്റെ ഒരുപാട് പെർഫോമൻസസ് ഉണ്ട്. ഒരു എഴുത്തിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു പെർഫോമൻസ് വരിക എന്ന് പറയുന്നത് വലിയ ആക്ടേഴ്സിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. മലയാള സിനിമ ഏറ്റവും അധികം പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ലൂസിഫർ എന്ന് പറയുന്ന പ്രൊജക്ട്. പൃഥ്വിരാജ് സംവിധായകനാകുന്നു, മോഹൻലാൽ അതിൻ്റെ നായകനാകുന്നു. ആ സിനിമയുടെ തിരക്കഥ എഴുതുന്നത് താങ്കളാണ്. എന്താണ് ആ സിനിമയെ കുറിച്ചുള്ള പുതിയ വിശേഷം? അല്ല, അത് May 2018 അത് ഫ്ലോസിൽ വരുന്നത്. അതിപ്പം എഴുതി തുടങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ രണ്ട് ഫിലിംസ് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ തൊട്ട് എഴുതി തുടങ്ങും. എൻ്റെ ഫുള്ളി ഫോംഡ് ആണ് അത്. പക്ഷെ അതൊന്ന് പേപ്പറിലാക്കാനൊരു സൂചന ഇപ്പോൾ അതൊരു എൻ്റർടൈനർ ആയിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ താരം, മലയാളം കണ്ട ഏറ്റവും വലിയ സൂപ്പർ താരം എന്നൊക്കെ പറയുന്ന ഒരു പദവിയിലുള്ള ഒരാളിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രഷേഴ്സ് ഉണ്ട്. കാരണം ഈ പറയുന്ന പോലെ ഫാൻ പ്രഷർ എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് മലയാളത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ സ്റ്റാറിനെ വെച്ച് ചെയ്യുമ്പോൾ. എൻ്റെ ഇൻബോക്സിൽ ദിവസവും നോക്കിയാൽ FB ഒരു ഒരു 10-25 മെസ്സേജെങ്കിലും ലൂസിഫർ എന്തായി, ലൂസിഫർ എങ്ങനത്തെ സിനിമയാണ്, ലൂസിഫറിൻ്റെ കഥ പറയാമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഞാനെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എൻ്റർടൈൻമെൻറ്റും കണ്ടൻറ്റുമായിട്ടൊരു ഒരു ഒരു പാലം ഇടാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു വലിയ ചലഞ്ചാണ് ലാലേട്ടനെ പോലൊരു ആർട്ടിസ്റ്റ് വരുമ്പോൾ. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചുർ ആസ് എൻ ആക്ടർ ആൻഡ് സ്റ്റാച്ചുർ ആസ് എ സ്റ്റാർ, ഇതിനെ രണ്ടിനെയും കോംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു സിനിമ ചെയ്യണം എന്നുള്ളതും കണ്ടൻറ്റിനെ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യണം എന്ന് പറയുന്നതും ഒരു വലിയ ചലഞ്ചാണ്. അതാണ് അതിൻ്റെ ചലഞ്ച്. ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രജിത്ത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല വേഷങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിൽ താങ്കളുടെ സിനിമകളിലാണ്. ഇപ്പോൾ ടിയാനിലും ഇന്ദ്രജിത്ത് ഉണ്ടല്ലോ, സമാനമായ വിധത്തിൽ ഉള്ള എക്സ്പെക്ടേഷൻസ് വ്യൂവേഴ്സിനും ഉണ്ടാകാമോ? ഇന്ദ്രൻ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആക്ടേഴ്സിൽ ഒരാളാണ്. അപ്പോൾ കാരണം ഇപ്പോൾ ഒരു ക്ലേ പോലത്തെ ഒരു ആക്ടറാണ്. അപ്പോൾ ഹീ അലോസ് യു ടു മോൾഡ് ഹിം. അപ്പോൾ അങ്ങനെയുള്ള ആക്ടേഴ്സ് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ എല്ലാ സീൻസിനും ആക്ടേഴ്സിന് എൻ്റേതായ ഒരു ബ്രീഫ് കൊടുക്കുകയും അവരുടെ ജെസ്റ്റിക്കുലേഷൻസ് ഡിസ്കസ് ചെയ്യുകയും എന്ത് തരം ബിഹേവിയറാണ് അതിന് വേണ്ടത്, മൂവ്മെൻറ്റ്സിൻ്റെ അടുത്ത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് ഒരു റൈറ്റേഴ്സ് ഡ്രീമാണ്. അപ്പോൾ അങ്ങനെ ഒരു കലാകാരനാണ് ഇന്ദ്രജിത്ത്. രാജുവും അതുപോലെ തന്നെയാണ്.
അപ്പോൾ ഇന്ദ്രജിത്ത് എൻ്റെ ഫേവററ്റ് ആക്ടേഴ്സിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാമ്പുള്ളൊരു ക്യാരക്ടറായിരിക്കും ടിയാനെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ പോലെ വ്യൂവേഴ്സാണ് അത്. ഞാൻ അതുകൊണ്ടാണ് സിനിമയ്ക്ക് മുമ്പ് സിനിമയെക്കുറിച്ച് അധികം സംസാരിക്കാത്തത്, കാരണം അത് വ്യൂവേഴ്സിൻ്റെ കയ്യിലുള്ളൊരു കാര്യമാണ്. വ്യൂവേഴ്സാണ് ഡിസൈഡ് ചെയ്യേണ്ട. ഒരു പാട്ടുകാരൻ എന്ന രീതിയിൽ താങ്കൾ എങ്ങനെ സ്വയം വിലയിരുത്തുന്നു? ഗായകൻ എന്ന് പറഞ്ഞൊരു വലിയ വേർഡാണ്. ഇപ്പോൾ ഒരുവിധം പാടാൻ പറ്റുന്ന ആൾക്കാർക്ക് പാടാൻ പറ്റുന്ന ഒരു ആംബിയൻസാണ് സിനിമയിലുള്ളത്, ടെക്നിക്കൽ ആംബിയൻസ്. കാരണം പഞ്ചിങ് ഉണ്ട്, ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ടുണ്ട് ഒരു ഗായകന്. ഇപ്പോൾ ഗായകൻ എന്ന് ഞാൻ പറയുന്നത് കെ ജെ യേശുദാസ് ദാസേട്ടനെ പോലെ, ദാസാറിനെ പോലെ ഒരാളാണ് ഗായകൻ എന്ന് പറയുന്നത്. അപ്പം ഞാനൊക്കെ എന്ന് പറയുന്നത് ഐ ട്രൈ ടു സിംഗ് എന്നേ പറയാൻ പറ്റും. പിന്നെ ഐ ട്രൈ ടു ഫീൽ മൈ സോങ് എന്നുള്ളതാണ്. എനിക്ക് പാട്ട് പാടുമ്പോൾ ഒരു കുട്ടിയുടെ ആവേശമുണ്ട്. ഞാൻ ഗാനമേളകളിലൊക്കെ കോളേജിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ആവേശത്തോടുകൂടി ഞാൻ പാടും. എൻ്റെ പാട്ട് കൊള്ളാമെന്ന് പറയുമ്പോൾ ഞാൻ ആവേശത്തോടുകൂടി തന്നെ പാടാൻ തോന്നുന്നത്, മറ്റാരുടെയും നിർബന്ധമില്ലാതെ സ്വയം ശബ്ദം ഉയർത്തി പാടാൻ തോന്നുന്നത് ഏത് നിമിഷങ്ങളിലാണ്? ഇല്ല, ഞാനത് സ്ഥിരം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അത് നമ്മുടെ ഒരു പ്രൈവറ്റ് എക്സ്പ്രഷൻ ആണല്ലോ ഗാനം എന്ന് പറയുന്നത്. ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് എക്സ്പ്രഷൻ മാത്രമല്ല, ഈ ഇപ്പൊ കെ ബി വേണുപോലുള്ള സംവിധായകർ പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ ഒക്കെ ഇരുന്നിട്ട് കൂട്ടം കൂടി പാടിയിട്ടുണ്ടെന്ന്. അത് പാടും, അവർക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഈ പറഞ്ഞ പോലെ പരിക്കൻ സ്വരം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പാടണം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് പാടും. അവരുടെ ഡേ നമ്മൾ സമ്പുഷ്ടമാക്കണമല്ലോ. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത്. ആ സിനിമയിലെ ഒരു ഒരു തുടക്കത്തിൻ്റെ ഒരു ആനന്ദം പോലെയുള്ളൊരു പാട്ടാണ് ഒന്ന്. ഇപ്പോൾ നമ്മുടെ കാൽ കുഴഞ്ഞു മെയ് തളർന്നു വീണു പോകുമെന്നാലും ഒന്നുയർന്നു മുന്നിലേക്ക് പോയിടാം. കാറ്റെടുത്തെറിഞ്ഞ വിത്ത് മൂന്ന് ദിക്കിൽ വീണാലോ മൂന്ന് മട്ടിൽ നാമ്പെടുത്തു നിന്നിടാം. ഞാൻ കണ്ടതെന്താണോ നീ കണ്ടതെന്താണോ നാം കണ്ടതിന്നേതോ കൺകെട്ടുമാവാം. എന്തായിരുന്നാലും മണ്ണായി മാറാതെ വിണ്ണേറിയാരാനും പോകുമോ? കാൽ കുഴഞ്ഞു മെയ് തളർന്നു വീണു പോകുമെന്നാലും ഒന്നുയർന്നു മുന്നിലേക്ക് പോയിടാ. അനഭിമതനായിരുന്നു കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ അഭിമതത്വം നേടുക എന്നതായിരിക്കാം ഒരു പക്ഷേ താങ്കളുടെ സിനിമാ ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളിലൊന്ന് എന്ന് കരുതുന്നു. ആ ലക്ഷ്യം നിറവേറ്റാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു. മീറ്റ് ദ എഡിറ്റേഴ്സ് ഇനി അടുത്ത ആഴ്ച. നമസ്കാരം.